മാരുതി പ്രൊഡക്ഷൻ അവതരിപ്പിക്കുന്ന അസോസിയേറ്റഡ് പ്രൊഡ്യൂസേഴ്സിന്റെ വിയർപ്പിന്റെ വില. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയ കാര്യം ഇവിടുത്തെ
ചെറുപ്പക്കാർക്കൊക്കെ നിർബന്ധം. അല്ല, നമ്മുടെ നാഗസ്വര വിദ്വാൻ വേലപ്പണിക്കരുത് പ്രതിമ സ്ഥാപിക്കണം. ഓ, ഇപ്പൊ പഠിച്ചു. ചെറുപ്പക്കാരുടെ ആഗ്രഹത്തേ അഞ്ഞുമറ്റുള്ളൊരു കറക്കമാ. അപ്പൊ ആള് ചത്താലും നിങ്ങൾ വിടുകയില്ല. ഈ പിരിവൊരു കാര്യം കൊണ്ട് തോറ്റു. അയ്യോ, എന്റെ പൊന്നമ്മന്നെ തോറ്റെന്ന് വെച്ചാ. പക്ഷേ ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് പിന്നെ പിരിവിൽ ഇറങ്ങുന്നവർക്ക് ഏത് കാര്യമാ മോശം? എന്താണല്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ? നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് വേലപ്പണിക്കര പോലെ ഒരു വിദ്വാനൻ ഇരയില്ലാതാണ്. വല്ല വെള്ളക്കാരുടെ നാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ. വെള്ളക്കാരുടെ നാട്ടിലാണെങ്കിൽ വേലപ്പണിക്കരുടെ പ്രതിമ കൊണ്ടെങ്കിൽ കടകപ്പോളം മുഴുവനും നിറഞ്ഞു. പ്രതിമ കാണുന്നു വെള്ളക്കാരുടെ നാട്ടിലുള്ള കേട്ടോ. അല്ലെ, കഴിഞ്ഞ ആഴ്ച ആജീവിനെ അവിടെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, വേലു പണിക്കര് ഒരു നല്ല നാഗസ്വരക്കാരനായിരുന്നു. പക്ഷെ അയാളെക്കാൾ മിടുക്കന്മാരൊന്നും ജീവിച്ചിരിക്കുന്നില്ലേ? അവിടെ ഒരു വള്ളിക്കാരൻ ചെത്തു, ഇവിടെ ചെണ്ടക്കാരൻ ചെത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന എവന്റെയൊക്കെ പ്രതിമകളങ്ങ് റോഡ് നീളെ പൊക്കി വെക്കാൻ ഭാവിച്ചാലേ മനുഷ്യരെക്കാൾ കൂടുതൽ അങ്ങ് പ്രതിമകളാകുമല്ലോ. ഒന്ന് വെറുതെ എഴുതി വരണം ചില ജോലി വേറെ വല്ലതുണ്ടെങ്കിൽ നോക്ക്. കണ്ടിട്ട് വേണം മറ്റു വല്ലവരോടൊക്കെ. അങ്ങനെ ഒന്നും ഇന്നത്തെ പൊക്കണ്ട കേട്ടോ. പത്ത് രൂപയേ ഉള്ളൂ, ഞാൻ വിചാരിച്ച ഒരു 50 രൂപയെങ്കിലും കിട്ടും. നീ അങ്ങനെ പലതും വിചാരിക്കും. 500 രൂപ ചോദിച്ചില്ലോടാ, അത് തന്നെ ഭാഗ്യം. കുറ്റകൃത്യം അല്പം ക്ഷേമമായി നടത്താൻ ഉദ്ദേശിക്കുന്നതായി കേട്ടു. എല്ലാ പേരും അങ്ങനെ പറയുന്നു. അങ്ങനെയൊക്കെ വേണം കുറിപ്പേട്ടാ. വന്നിരിക്കുന്നു കരപ്രമാണി. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷപ്പെടല്ലേ? പട്ടിണി കിടന്നു ചത്തു. ഇപ്പൊ പ്രതിമ ഉണ്ടാക്കാൻ പോകുന്നു. പ്രതിമ ദോശ വേണം ചേട്ടാ. അവരെന്താ മറ്റു ജോലി ഇല്ലാത്തവരാണോ? ജോലി കാണും, പക്ഷെ പ്രധാന തൊഴിൽ പിരിവാണെന്ന് മാത്രം. കാളകൻ എന്ന് പറഞ്ഞൊന്നും ഓർക്കുന്നുണ്ടോ? എന്നിട്ട് വല്ലതും ഉണ്ടായോ? വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ കുറെ ആളുകൾ. പിന്നെ നിന്റെ ഇഷ്ടം നോക്കി വേണ്ടി അച്ഛൻ അവരൊന്നും ചെയ്യാൻ. പണം കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇവരോടൊന്ന് ചോദിച്ചാൽ എന്താ? അല്ലേ, അച്ഛന്റെ ഷഷ്ടിപൂർത്തി പോലും വേണ്ട. ഷഷ്ടിപൂർത്തി വേണ്ടെന്നല്ലോ അവൻ പറഞ്ഞത്. കുടുംബത്തിന് ദാരിദ്ര്യം ഉള്ളപ്പോ കടം മേടിച്ച് സദ്യ അടുത്തരുന്നല്ലോ പറയുന്നത്. അതിന് ഇവനാണോ പണം ഉണ്ടാക്കുന്നത്? ഒരു വകതിരുവുകാരൻ, 10-60 വയസ്സായി അച്ഛൻ. അതിന്റെ ശിക്ഷയായിരിക്കും ഷഷ്ടിപൂർത്തി. ഓ, അച്ഛനോടുള്ള ഒരു സ്നേഹം. പിന്നെ ഷഷ്ടിപൂർത്തി നടത്തിയല്ലേ സ്നേഹം നിശ്ചയിക്കുന്നത്. എടി ഓമനെ, നിനക്ക് അപ്പനോട് സ്നേഹം ഉണ്ടോ? ഉണ്ടേ, ഷഷ്ടിപൂർത്തി ക്ഷേമമായി നടത്തിക്കൊള്ളു കേട്ടടേ. പ്രഥമൻ 4 കൂട്ടം, ബല്യോപ്പടം 1000. സദ്യ പറയാൻ നടത്തിയിട്ടുള്ളവരാണല്ലോ. നടത്തി നടത്തി എന്തുണ്ട് ബാക്കി? 7 മുറി നല്ല പരേടം, 10-50 ഏക്കർ നല്ല നില, ഇത്രയും ഉണ്ടായിരുന്നു കുടുംബം. വന്നു വന്ന് ഈ വീടിരിക്കുന്നത് മാത്രമല്ല അതിന് കേസ്. എന്താടാ ഇവിടെ ബഹളം? പിള്ളേർ നീ ആ തേങ്ങ വെച്ചിട്ട് അന്തോണ്ട് അടുക്കളിക്കുന്നത് പോകും. 1500 രൂപ ചോദിച്ചിട്ടുണ്ട്. ഷഷ്ടിമൂർത്തി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കല്ലേ. ചെറുതായിട്ട് വല്ലതുമൊക്കെ ഒന്ന് പോരെ. ഗോപി മാതാ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നടത്തുകയാണ് നമുക്ക് ചേർന്ന പോലെ നടത്തണം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഈ അങ്ങനെ തൊടാക്കുമെന്ന് എനിക്കറിയാം. കോയിക്ക് നടന്നിട്ടുള്ള സത്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. പണത്തിനേ കുറവുള്ളൂ, അന്തസ് വിട്ടു നിന്നിട്ടില്ല. എത്ര നേരമായ വെളുത്തേടം വന്ന് നിൽക്കുന്നറിയാമോ? നിൽക്കുകയെ തരമുള്ളു. കൈ കുറച്ച് പണം ഉണ്ടായിരുന്നതാ ഇപ്പൊ അച്ഛന് കൊണ്ടുപോയത്. ഞാൻ ചോദിക്കട്ടെ, അച്ഛനെന്റെ കാര്യമാണോ ഇതൊക്കെയാണോ വരുന്നത്? പൗരെല്ലാം തീർന്നു. അല്പ സ്നോയും ഒരു കുപ്പി കേടാണ് ഇവിടെ കൊണ്ടുവരണം. ഒരു നല്ല സോപ്പും. എന്നാൽ രണ്ട് സാരി കൂടി ആയാലെന്താ? അങ്ങനെയൊക്കെ സ്നേഹമുള്ളവര് സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിക്കൊടുക്കും ഭാര്യമാർക്ക്. അഞ്ചനെ ഇച്ചിരി കൂടുതൽ അഞ്ചിയോ? ഓ, ഇത് വില കുറച്ച് കൂടുതലാണല്ലോ. അതിനും വില കൂടുതൽ അയ്യോ. നമുക്ക് വേണ്ട, ആ പൈസ തന്നാ മതി. ഈ നാല് വെട്ടാലും പോവുക. പല വെള്ളാലും പോകും. വായി മണ്ണടിക്കും. ഓ,
എന്റെ ദാമു ആണേ
ആദ്യം വാക്കായിട്ടാണ് കയറിയത് ഭയങ്കര ഏജന്റ് ഉദ്യോഗം കിട്ടിയാലേ പോകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇത് അമ്മയുടെ അഭിപ്രായം അച്ഛൻ ഇന്നും ആ പഴയ ആഭിജാത്യത്തിൽ തന്നെ നിൽക്കുകയാണ് കുടുംബത്തിന് വേണ്ടി ഒരു കേസുണ്ട് അത് നടത്താൻ പോലും പണമില്ല ഇത്ര പ്രധാനമായ കേസാണിതെന്ന് അത്ര പ്രധാനമായ കേസാണ് ഇതെന്ന് പറയേണ്ടതില്ലല്ലോ അയച്ച പണം കിട്ടിയിരിക്കുമല്ലോ കിട്ടിയിരിക്കുമല്ലോ ഇങ്ങനെ ഇരുന്നാ മതിയോ പിന്നെ എന്ത് വേണം ആ ഗോപാലകുറുപ്പിനെ നേരത്തെ ഒന്ന് അറിയിക്കട്ടെ ഭാഗ്യ അങ്ങോട്ടായി ആ പെണ്ണിനോട് ഒന്ന് പോണമെന്ന് രണ്ടുപേരും കൂടെ പോയി വിളിക്കട്ടെ ഇതായിരുന്നു വലിയ കാര്യം ഈ എഴുത്തൊന്നും എഴുതിയിരുന്നതിന് മുമ്പ് നീ എഴുതുമല്ല എന്താ എഴുതിയത് അയച്ച പണം കിട്ടിയിരിക്കുമല്ലോ അയച്ച പണം കുടുംബത്തിലെ വരുമാനം മുഴുവൻ ഈ ഒരു നശിച്ച കേസിനാ നീ എഴുതുമോളെ കേസിന്റെ കാര്യത്തിൽ ഒരിടത്തും ഒരിടത്തും ഉദാസീനത കുറവ് കാണിക്കരുത് ഉദാസീനത എന്ന് മതിയച്ചാ പറയുന്നതെന്ന് എഴുതിയേക്കാം വേണ്ടതല്ല അതിന്റെ വഴിബോധ ചെയ്യണം അത് മോളിൽ എഴുതിയിട്ടുണ്ട് പത്ത് തവണ എഴുതിയാൽ ചെയ്യാത്തവരാ പിന്നെ രണ്ട് തവണ എഴുതിയാ നീ എങ്ങനെ എഴുതും എന്തായടാ കിട്ടിയോ കിട്ടിയ എത്ര ഉണ്ട് 1500 ഏതായാലും നീ കളരിക്കലെ വരുന്നു പോയിട്ട് വാ ഷർട്ട് പൂർത്തി എന്നൊക്കെ അല്ലേ പറയുന്നത് വിവരം നേരത്തെ ഒന്ന് ഗോപാലൻ അറിയിക്കും എന്താ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനും ആവുന്നു പാട്ടക്കുടിശ്ശേരിക്കും ഓണക്കാഴ്ചയ്ക്കും കടത്തിന്റെ നിലയ്ക്ക് നടന്നിരുന്നവര് കയറി കിടക്കാൻ എന്നെ കൊടുത്തത് നമുക്ക് ഉത്തരവാണ് അയ്യമ്പിള്ളെ താനാ പ്രമാണം അങ്ങനെ ധൈര്യമായിട്ട് നിന്നേ കല്ലേ ചിത്രം പോലല്ലേ എഴുതിയിട്ടിരിക്കുന്നത് പിന്നെ അവർ ഈ തക്ക കൊടുത്തിരിക്കുന്നത് അവന്റെ തലയുടെ തറവി നമ്പർ തെറ്റിട്ടുണ്ട് ആ ഏതൊരു വനോജം ഞാൻ പിറന്നാളെ വിട്ടിട്ട് കാഴ്ചകളാവശ്യം അല്ലെന്നേ ഏ നോക്ക് വസ്തുവിടത്തിന്റെ അനുവാദത്തോടു കൂടി മാത്രം കുടുംബവെപ്പ് ദേഹാണ്ടങ്ങൾ നടത്തിക്കൊള്ളേണ്ടതും കാലാവധി തീരുമ്പോൾ അവകാശമോ തർക്കമോ പറയാതെ വസ്തുവിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളേണ്ടതും അപ്രകാരം ചെയ്യാത്ത പക്ഷം അതിൽ നിന്നുണ്ടാകാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ഒന്നും രണ്ടും കക്ഷികളും അവരുടെ സ്ഥാപന ജംഗങ്ങളും ഉത്തരവാദിയായി തീരുന്നതും ആകുന്നു മാറുന്നു ഈ അവരുടെ പ്രമാണം കൊണ്ടെന്താ അവരുടെ പ്രയോജനം എന്താണ് പത്രിക പത്രിക പട്ടിക വസ്തുക്കൾ 109 കുംഭം 9 മുതൽ ഞാൻ എന്റെ ഭാര്യ ആകേരം കൂടി കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നതും 1900 കോട്ടയം ഡിസ്ട്രിക്ട് അഡീഷണൽ സബ് രജിസ്റ്റർ ഓഫീസിന്റെ 68 നമ്പരായി രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ളതും പാട്ടശ്ശേരി കൊച്ചുകുഞ്ഞു കർത്താവിന് കിട്ടിയിട്ടുള്ള അവകാശപ്രകാരം ഞങ്ങൾ കൈമാറ്റം വാങ്ങിയിട്ടുള്ളതും കുറുമ്പൂപ്പുകൾ വിടിച്ചു വരുന്നതും കിഴക്കോട്ട് ദർശനം കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ വരെ ഒന്നും ഉൾപ്പെടെ നാളെ വരെ ഞങ്ങൾക്ക് വരേണ്ട ദേഹം വരെ തന്നെ തീർക്കാത്തത് കൊണ്ടും ഞങ്ങൾക്ക് കിടക്കാൻ വേറെ പ്രതിവാസസ്ഥലമില്ലായ്മ കൊണ്ടും എന്നിക്കൊഴിപ്പിക്കാൻ അവകാശമില്ലാത്തതും ഞങ്ങൾ കൊഴിഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാത്തതും ആകുന്നു അവന്റെ പത്രിക ഇത് മുൻതിപ്പ് കാണണ്ട ശിവായി കണ്ട തള്ളിപ്പോകും കേട്ടത് ആരായ്മത്തായി അവന്റെ പേർക്ക് കൊടുക്കുന്നില്ലേ കടലാസൊന്ന് വകുപ്പല്ലേ കിടക്കുന്നത് 107 ചെറുകുത്താനും ഈ പ്രതി സദാസമയവും മദ്യപിച്ച് ബോധരഹിതനായി നടക്കുന്നവരും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും കുന്തം കടാരി കുറുവടി മുതലായ സ്മാരകായകങ്ങളോടുകൂടി നടക്കുന്നവരും പഴയ കേസിലും പ്രതിയായി ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരും എന്നെ മാനഭംഗം പോരാ എന്നെയും എന്റെ കുടുംബത്തെയും മാനഭംഗം ചെയ്യാൻ കരുതിക്കൂട്ടി നടക്കുന്നവരും ആകുന്നതും ആകുന്നു അവനകത്തായ കിടക്കട്ടെയാണ് അല്ല രണ്ടുപേരും കൂടെ എന്താ മക്കളെ ഷഷ്ടിപൂർത്തിയല്ലേ അച്ഛനെ വിളിക്കാൻ വന്നതാ അല്പം ഭേദമായിട്ട് തന്നെ അവസാനമായിരിക്കും അങ്ങനെ രണ്ടുപേരെയും കൂടെ ഞാൻ ഒറ്റയ്ക്ക് നടത്തട്ടെ മനുഷ്യൻ കണ്ണു വയ്ക്കും നീ പോ ആ
ആദ്യകാലം മുതൽ നന്മയും തിന്മയും തമ്മിൽ സമരം ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെയും മഹത്തായ സ്നേഹവുമായി യുഗപ്രഭാവന്മാർ മുമ്പോട്ട് വരുന്നു. ഇതാ ഇത് ജീവൻ എന്റെ പ്രാണപ്രേയസിയായ സ്നേഹത്തെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. അതാ ഒരു വിലാസി ഒറ്റ കടക്കണ്ണേറുകൊണ്ട് സാമ്രാജ്യങ്ങളെ പോലും അടിച്ചു വീഴിക്കുന്ന ജഗന്മോഹിനിയായ കാമദേവത.
എന്നാ ഞാൻ മുറുക്ക നല്ല വാസന
നമ്മുടെ തെക്ക് വെച്ചിരിക്കുന്ന പ്ലാവേല് ഞാനപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് ഈ ചക്കിയും അങ്ങനെയും ഉണ്ടാവുന്നതും വേണ്ട, ഇല്ലെങ്കിൽ നടന്നെങ്കിലും പോകാമായിരുന്നു. അല്ല വന്ന് അത് അങ്ങോട്ട് പോവാ. അച്ഛൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ എന്താ? ഞാൻ അനാവശ്യമൊന്നും പറയുന്നില്ലല്ലോ.
നമ്മുടെ അടുപ്പിലെ പുക നിന്നു പോകുന്നച്ച ഈ ചിത്രങ്ങൾക്ക് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ അടുപ്പിൽ തീ കത്തുകയും തേനീച്ചക്കൂട്ടിൽ നിന്ന് പോലും മടിയന്മാർ ഇറക്കിവിടുന്നു. ജോലിയില്ലാത്തവരുടെയും ജന്മിമാരുടെയും നേർക്കൊഴുകുന്ന ആ വലിയ ഒഴുക്കിൽ ഈ കുടുംബം നാടുകയാണ്. ഈ പഴയ വീട് മറിഞ്ഞു വീഴാതെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഞാൻ കുടുംബദ്രോഹിയല്ല, നീ കുടുംബദ്രോഹി മാത്രമല്ല ധിക്കാരി. എടാ ഇല്ലായ്മ എന്തൊക്കെയാണേലും കാരണവന്മാർ നിർത്തിക്കുന്ന കുടക്കിടില്ല കൃഷ്ണക്കുറിപ്പും അയാളുടെ മക്കൾ നടക്കുന്നത്. നീ എനിക്ക് അതിനൊന്നും മനസ്സിലാക്കി തരണമെന്നില്ല. ഏതായാലും ഞാൻ രണ്ടിനും നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കളരിപ്പയറ്റും കരമുടിവും തൃക്കയും മുദ്രയും ഒക്കെ ഉള്ള കോയിക്ക കുടുംബത്തിലെ ഒരു അംഗം കോടാങ്കി വേഷത്തിൽ മോട്ടാറിൽ നിന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ എന്റെ സ്വയമാണ് ഈ തകർന്നത്. എന്റെ മുഖം താടുപോയി. ഇല്ലായ്മ വന്നാൽ മുണ്ട് കുറച്ചൊക്കെ വലിഞ്ഞു മുറിച്ച് ഉടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം ചെലവിലുണ്ടാക്കേണ്ട ഇവിടെ ആവശ്യമില്ല. ഒന്നുകിൽ ഈ കുടുംബത്തിന്റെ അഭിമാനം, അല്ലെങ്കിൽ നിന്റെ കോടാങ്കി വേഷം, ഏതാണ് വേണം പറ. രണ്ടും വേണമെന്ന എന്റെ ആഗ്രഹം. സാധ്യമല്ലടാ, സാധ്യമല്ല. രണ്ടു വള്ളത്തിലും നീ കാലിന്റെ വെട്ടി നിൽക്കാൻ ഒരുങ്ങണം. കോയിക്കൽ തറവാട്ടിലെ മാലികളായ പൂർവികന്മാരുടെയും കുടുംബക്ഷേത്രത്തിലിരിക്കുന്ന ഈ കടാവളത്തിന്റെയും മുമ്പിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഏതാണ് വേണ്ടത് പറ, വേഗം പറ. കോയിക്കൽ തറവാട്ടിലെ ഒരംഗം, ഒരു തൊഴിലുമില്ലാതെ അലഞ്ഞു നടക്കുന്ന അല്ലേ അച്ഛാമ്മമാൻ? അല്ലടാ, അല്ല. അവരുടെ അന്തസ് അവരുടെ കൂടെ തന്നെയുണ്ട്. കൂലി കത്ത് കിടന്നാലും പശു മറികടക്കില്ല, നിനക്കറിയാമോ? ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന ജോലി എന്തോന്നാണ് അച്ഛൻ പറയുന്നത്? തഹസീലാതിഥ്യം അതോ സ്വസ്ഥം ഗ്രഹം? കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന ജോലി എന്താണെന്ന് അച്ഛൻ പറയട്ടെ. അത് നിനക്ക് മനസ്സിലായിട്ടില്ലേ? തന്റെ മുഖത്ത് നോക്കി നിന്ന് തിക്കാരം പറയാം, അത് അറിഞ്ഞു പോയി. ഞാൻ ലോകത്തിലേക്ക് ബഹുമാനിക്കുന്നത് എന്റെ അച്ഛനെയാണ്. ആ അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ ധിക്കാരം പറയുന്നു. ഞാൻ അച്ഛനൊരു ശല്യമാകരുതെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജോലി ചെയ്യാം അച്ഛൻ, ജോലി ചെയ്തെങ്കിൽ ഇനി ഈ കുടുംബം നിലനിൽക്കും. ഒഴുക്കിനെതിരെ നീന്താനല്ല, ലോകം നീങ്ങുന്നതിനൊപ്പിച്ച് ജീവിക്കാനാണ് നോക്കേണ്ടത്. കേടാ, ഞാനൊരു അവസാനമായി നിന്നോട് ചോദിക്കുന്നു, ഈ രണ്ട് കെട്ടവർക്കുള്ള ജോലി നീ കളയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനാ പറയുന്നത്? ഞാൻ ഈ ജോലി ഇഷ്ടപ്പെടുന്നു. ജനിച്ചു വളർന്ന ഈ വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരുടെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോകത്തൊക്കെ ഉള്ള എന്ത് തെറ്റാ അച്ഛാ ഞാൻ ചെയ്തു? പഠിച്ചു അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങാം. പക്ഷേ പക്ഷേ തിരിഞ്ഞ് വിളിക്കുന്നുണ്ടായി അത് കൂടാതെ തെറ്റിച്ചുകൊള്ളാം.
ഇതാ ഞാൻ വിടണ്ടി വെച്ചു. പതിമൂന്ന് കഴിക്കും. വേണ്ട മകൾ, നീ ഒന്ന് കഴിക്കും. അമ്മ ഉണ്ടെന്നില്ല, എനിക്കും വേണ്ട. എനിക്ക് വിശപ്പില്ല മോളെ. ഇന്നലെ ആണെങ്കിൽ വിശന്ന് കയറി വന്നവന് അവന്റെ വിശപ്പടങ്ങിയിട്ടായിരുന്നെങ്കിലും തിരക്കെടുത്തായിരുന്നു. മുഖവും വാടി വിശന്ന് കളർന്ന് പലയിടത്ത് വെക്കുകയായിരിക്കും. എന്താ സരസ് എന്ന് സംഭവമൊക്കെ അറിഞ്ഞില്ലേ മക്കളെ? ഇറങ്ങിന്ന് വെച്ച് ഉപേക്ഷിക്കാൻ ഇപ്പൊ വിശേഷങ്ങൾക്ക് അറിയുന്നുണ്ട്. പപ്പുള്ള വന്നില്ല. തള്ളയോട് വലിയ മക്കൾ കൊണ്ടേ ആറ് മീലോട്ടാണ്. നിങ്ങൾക്കൊക്കെ എന്താ ഇറങ്ങിയാൽ പോലും? അമ്മ പറയുന്നത് കുറുപ്പയുടെ ഇഷ്ടത്തിന്റെ ജോലിയും കളഞ്ഞ് വീട്ടിലിരുന്നതാണ്. ജോലി കളയാൻ പറ്റും പാടില്ല, അത് കുറുപ്പയുടെ മണ്ടത്തരമാണ്. പഴയതും പുതിയതും കൂട്ടിമുട്ടുന്ന ഇടത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. ജോലി മിടുക്കനാണ് നമുക്ക്. എന്നിട്ട് എന്നെ തിരക്കിയത്? ആളിനെ ഒന്ന് കാണാൻ വേണ്ടി തിരക്കിയതാ. ഇതിലൊക്കെ അല്പം ഭംഗി എനിക്കുമുണ്ടല്ലോ. എന്തൊക്കെയാ നടന്നു അറിയണ്ടേ? ഞാൻ എറണാകുളം റൂട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ നിഷേധിക്കാതാണ്. ബസ് ജോലിക്കാരനെ ഇവിടെ കഴിയുന്നത് എന്റെ വീട്ടുകാർക്ക് അവമാനമാണ് പറയും. അച്ഛൻ്റെ ഇതിലൊന്നും സാരമില്ല, ചേട്ടനെ ഒട്ടും സഹിച്ചുകൂടാ. അത് താൻ ഇവിടെ വന്ന് ചോദിക്കുന്നത്? ഞാൻ പിന്നെ എവിടെയാണ് പിന്നെ ചോദിക്കേണ്ടത്?
അങ്ങൊന്ന് പറഞ്ഞേക്കാണെന്നല്ല കുഞ്ഞു പറഞ്ഞത്. ശരി, മത്തായി വയ്ക്കാം. ഇപ്പൊ വയ്ക്കാം. അങ്ങുന്നെ കടയിലാണെങ്കിൽ ഒരു മണി അരി പോലും എടുക്കാനില്ല. നാളെയെങ്കിലും കോട്ടയത്തേക്ക് ഒന്ന് പോകേണ്ടതാ. ശരി, ഇപ്പൊ വയ്ക്കോ, നോക്കട്ടെ. എടാ, നിന്നോട് ആരും കൊടുത്ത് പടമാണ്? എന്ത് ആവശ്യത്തിന് വേണ്ടി നീ വാങ്ങും? എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. നിന്റെ ആവശ്യത്തിന് വേണ്ടി നിനക്ക് എന്താ ആവശ്യം? ഞാൻ വാങ്ങിച്ചത് ഞാൻ കൊടുത്തോളാം. എടാ കൊള്ളുന്ന മോനെ, നീ എവിടുന്ന് കൊടുക്കും? യോഗ്യത കൊടുത്തുകൂടാ? അവൻ അച്ഛൻ അറിയണ്ട. പിന്നെ ആരാണ് അറിയേണ്ടത്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കണ്ണിക്കണ്ടോടെ ചെന്ന് പണമാണ്. അവരൊന്നും എന്നോട് ചോദിക്കുമ്പോ അച്ഛനൊന്നും അറിയണ്ടെന്ന് പറയാ. ഇത് ആരോടാണ് നീ പറയുകയല്ല? നമ്മുടെ ഭർത്താവിനോട്. കൊള്ളാം, നന്നായിരിക്കും. ഇനി വേറൊന്നും കണ്ടോ? എടാ, എന്റെ ഷട്ടി വൃത്തിക്ക് നീ ആന്തോണിയുടെ പക്കം നിന്നും എത്ര രൂപ വാങ്ങും? 1500. നാണകെട്ടവൻ, മുഖത്ത് നോക്കിയെങ്കിലടാ കള്ളം പറയുന്നു. 1600 രൂപ അല്ലടാ നീ വാങ്ങിക്കുന്നത്. 100 രൂപ എന്റെ പറ്റില്ല എഴുതാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. നിന്റെ പറ്റ് ആരാടാ? അതൊക്കെ പറ്റുതടാ പറ്റ്. ഇവിടുന്ന് എല്ലാവരും എവിടുന്നെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാ കുഞ്ചാരത്തിൽ ആരായിരുന്നു? ഞാൻ വാങ്ങിക്കുന്നതൊക്കെ നിങ്ങളാണോ കൊടുക്കുന്നത്? എടാ, മാനം കളയാതെയും പട്ടിണി കിടക്കാതെയും ഈ കുടുംബം തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാമോ? നീ അല്ലേ ഇവിടെ മറ്റാരെയും കൂടുതലായി അറിയേണ്ടത്? ഞാനൊരു മനുഷ്യനാണ്, എനിക്കും ചില ചെലവുകളൊക്കെ ഉണ്ട്. ചെലവ്? എന്ത് ചെലവ്? അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. അവനോടി നടന്ന് കടം മേടിക്കും. ഈശ്വര, ഇവൻ ഇവിടെ നിന്നെല്ലാം പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? എടാ, ഇനി ഈ കരയിൽ നിന്ന് എന്റെ പേരും പറഞ്ഞ് ഒരൊറ്റ പൈസയ്ക്ക് നിനക്ക് ആരോടെങ്കിലും വാങ്ങിക്കാമോ? വാങ്ങിക്കാമോ? മൂത്തതാണല്ലോ ഇന്ന് കല്ലി കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് തരിച്ചു. എന്നിട്ട് അത് തന്നെ തരമെന്ന് കണ്ടി അവൻ കുടുംബം നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുക. അടിമാട അടിമാട വാടി, ഈ വീട്ടിൽ നിന്ന് പോയ ശല്യം തരും. എന്തൊരു വീട്! ചുടുകണ്ണീരും കടലിൽ താഴാതെ
അതിന്റെ തിരക്കാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൻ സഹിക്കുമോ? ഭാഗ്യദോഷം കൊണ്ട് അമ്മയുടെ മുഖം കാണാതെയാണ് ഞാൻ വളർന്നത്. ആ കുറവ് അവിടെ ചെന്നാലെങ്കിലും തീരുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നീ കരയാതിരിക്കെ, ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. താൻ പറയുന്നത് പോലെ ഒന്നും അല്ല അയ്യപ്പിള്ളേ. ഒന്ന് ചോദിച്ചിറക്കി. അങ്ങനെ ഒന്ന് കാണാതെ ഒന്ന് പറയുന്നതല്ല അയ്യമ്പിള്ള, നമ്മുടെ കേസ് കിടക്കുന്നു. അങ്ങയുടെ ഒറ്റ സാക്ഷിതാണ് നമ്മുടെ കേസ്. കേസ് ഉണ്ടെന്ന് ഇതിൽ എന്തു വന്ന് സഹിക്കണം? എന്റെ കയ്യിൽ ഉണ്ടോ പിടിപാട്? അയാൾ ആഗ്രഹാസ്ത്രം എടുത്താൽ ഞാൻ വരണാസ്ത്രം എടുക്കും. അതെനിക്കറിയാം. എന്റെ മനോഹരം കുന്തം തന്റെ മനോഹരം. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇനിയങ്ങോട്ടാ? ആ കൊടകുടി എടുത്തോ കുഞ്ഞെ, ഈ വെയിലത്ത്. ആ
ആൺകുട്ടികൾക്ക്
അവിടെങ്കിൽ പെൺകുട്ടിയുടെ വീടാ രോഗം. പ്രായമായ പെണ്ണല്ലേ, നീ വേണ്ട ഇതൊക്കെ നോക്കാൻ. Yeah.
ഇന്നലെ ഡാമുണ്ട് കത്ത് വന്നു അങ്ങനെയല്ലേ ഞാൻ അറിയുന്നത് നിങ്ങളെക്കാൾ വലിയൊരു കാര്യം എനിക്കുണ്ടോ ചോറൊന്നും ഇളമിച്ചാൽ ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു അതിനുശേഷം എടുക്കുകയോ ഒക്കെ ചെയ്തു എറണാകുളത്തോ തൃശ്ശൂരോ ഒക്കെ നീ ഓടി നടന്നു പക്ഷെ ഉറക്കം വരാതെ പാവപ്പെട്ട ഒരു തള്ളയപ്പക്കട കൊണ്ടെന്ന് നീ ഓർത്തിരുന്നു അഞ്ചു പൈസയുടെ ഒരു കാറിന് പോലും നിനക്ക് മനസ്സ് വന്നില്ല ശരിയാണ് പക്ഷെ കത്തയച്ചില്ലെങ്കിലും അച്ഛനമ്മമാരും വീടും മാഞ്ഞു പോകുന്ന മനസ്സല്ലെന്നേ ഗോപിയുടെ ഈ വേനൽക്ക് കിഴക്ക് വശത്ത് നിന്ന് വെറ്റക്കുടി പോലും ഉണങ്ങിപ്പോയി എന്റെ തലേണ മാത്രം ഉണങ്ങുന്നില്ല കണ്ണുനീര് വീണ് ദിവസവും ദിവസവും അത് കുതിരുകയാ എന്റെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്കുക അവരുണ്ണുന്നത് കാണുകയും സന്തോഷമായി നടക്കുകയും ചെയ്യുന്നത് കാണുന്നതിൽ കവിഞ്ഞു എനിക്കൊരു തൃപ്തി ഉണ്ട് ഞാൻ വിളമ്പി തന്നിട്ടില്ലെന്ന് നിനക്ക് ഹോട്ടലിൽ ചോറുണ്ടല്ലോ എന്റെ അമ്മയുടെ കാൽച്ചോട്ടിലെ മണ്ണാണെന്നേ നീ മണ്ടിയാണ് അച്ഛൻ വീണിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ഒരു മകനടുത്ത് വേണമല്ലോ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നമ്മേ കുറവില്ലേ നീ എവിടെ പോകുന്നു നീ അങ്ങോട്ട് ചെന്ന സുഖമില്ലാതിരിക്കുന്ന അച്ഛനെ ചൂണ്ടി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ എന്ന് വെച്ചാ അമ്മ തന്ന നെയ്യും പപ്പടവും പരിപ്പും തൈരും ഒക്കെ കഴിച്ചുണ്ടാക്കിയ ശരീരം ഇല്ലേ അതങ്ങനെ മെലിയാൻ പോകുന്നില്ല ആ ഇതാ ഇവിടെ പണത്തിന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം ഇവിടെ പണം വേണമെന്നില്ല മോനെ നിന്നേക്കാൾ വലുതാണോ പണം ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പണമാണമ്മേ ഇതാദ്യം അമ്മയെ വാങ്ങേണ്ടത് മക്കൾ വേറെ ചെയ്തു കൊണ്ടുവരുന്ന പണം എല്ലാ തലമാർക്കും വലുതാ എനിക്കും അങ്ങനെ തന്നെയാ പക്ഷേ എന്താണ് ഈ പക്ഷേ ഇതൊന്നും വാങ്ങുമ്മേ കൊടുക്കാൻ ഇത് കൂടാതെ തന്നെ ഈ കുടുംബം പുറത്താനുള്ള സഞ്ചാരം എനിക്കുണ്ടെന്ന് നീ മനസ്സിലാക്കി 30 വർഷമായി നീ എന്റെ കൂടെ ജീവിക്കുന്നു ഇത്തരം പിച്ചക്കാശ് കൊണ്ടല്ല നിന്നെയും ഈ കുടുംബത്തെയും ഞാൻ സംരക്ഷിച്ചിട്ടുള്ളത് എനിക്കെതിരായി പ്രവർത്തിക്കാനല്ല നീ ഒരുങ്ങേണ്ടത് എന്റെ തറവാട് ഒരു പാരമ്പര്യം ആ പാരമ്പര്യത്തിന്റെ മുടിവിലത്തെ കണ്ണായിരിക്കാൻ ഞാൻ എന്റെ അച്ഛന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഒരു ഒറ്റ അനുഭവത്തിന് കാണിക്കുന്നു പക്ഷെ എനിക്കത് കിട്ടി നാണം കിട്ട ഒരു ജോലിക്ക് വേണ്ടി എന്നെയും നിന്നെയും ഈ കുടുംബത്തിന്റെ മാനത്തെയും ധിക്കറ്റിറങ്ങി പോയവരാണ് അവൻ വന്ന് രണ്ട് പിച്ചക്കാശ് കാണിച്ചപ്പോ അഭിമാനമുള്ള നീ കൈ നീട്ടിയും എന്നെ അവമാനിച്ച പണത്തിന്റെ മുമ്പിൽ നിന്റെ തല താണുപോയാൽ തരത്തും ഞാൻ നോക്കി നിൽക്കണേ ഈ വീട്ടിന്റെ മുൻഭാഗത്തിൽ കൂടി ഇറങ്ങി പോയവരാണ് വീട്ടിന്റെ പിൻഭാഗത്തിൽ കൂടി കാലുകുത്താൻ നീ അവനെ അനുവദിച്ചു കൊടുക്കേ ഈ നാണത്തിന്റെ കാശ് ഇതിനൊക്കെ പിച്ചക്കുറിപ്പിന്റെ ശവം വിത്ത് ആ കാശ് വാങ്ങുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ തീർന്ന മനസ്സാക്ഷിയോട് കൂടി ഞാൻ ചെയ്ത ശപഥം നിങ്ങളോട് പറയുകയാണ് ഇവനുമായിട്ടുള്ള സകല ബന്ധം മാറ്റിയിരിക്കുന്നു അത് നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചേക്കും നിങ്ങൾ ആരും എന്നോട് അനുസരണക്കേട് കാണിക്കരുത് അത്ര
ഞാൻ പോകാൻ വെച്ചു. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കും. അച്ഛനോ ഈ വീടിനോ ഞാൻ നിമിത്തം ഒരു കുഴപ്പവും ഉണ്ടായിക്കോളൂ. അത് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തതാണ്. അത് ഞാൻ എടുക്കും. ഗോപി ചായ എടുത്തത് വേണ്ട. ഇതൊക്കെ വീക്ക്ലി സ്റ്റേറ്റ്മെന്റ്. എണ്ണിച്ചുട്ട അപ്പം പോലുള്ള ശമ്പളമായിട്ട് എത്ര കാലം കഴിയാനെന്നാണ്? കൂടുതൽ നല്ല കടമിലേക്ക് കൂടുതൽ വേഗത്തിൽ ഓടുകയല്ലേ വേണ്ടത്? ഞാൻ വളരെയൊക്കെ ആലോചിച്ചു. ദാമു എനിക്ക് സഹായം ഒന്ന് ചെയ്തു തരും. ഇവിടെയാണെങ്കിൽ ടാക്സിക്ക് നല്ല ഓട്ട്. ഒത്തുവരികയാണെങ്കിൽ ഉടനെ തന്നെ തുടങ്ങിയേക്കാമെന്നാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ പോയി ഹാജരാകണം. ലീവ് തീർന്നു. എന്താ വില പറയുന്നത്? 13,000. അത്ര അധികമൊന്നും ഓടിയിട്ടില്ല. 59 മോഡൽ 60 രജിസ്ട്രേഷൻ. ബാങ്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ മാസം തോറുമുള്ള ഇൻസ്റ്റാൾമെൻറ്റ് മുടക്കിയാൽ കുഴപ്പമുണ്ടാകും. അത് പിന്നെ എനിക്കറിയില്ല. ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് കൊടു, ഞാൻ തന്നെ ഓടിച്ചോളാം. അതുകൊണ്ട് ശമ്പള ഇനത്തിൽ പോലും ഒരു ചെലവും വരുന്നില്ല. ഒരു പരീക്ഷണം അല്ലാതെ പരീക്ഷണമൊന്നുമല്ല, മൊത്തം കാര്യം നല്ലത് തന്നെ. എന്നാൽ ഞാൻ ഉറപ്പിക്കും. ഓ ഞാനറിയട്ടെ. ഒരു കാര്യം ഞാൻ ഗോപിയോട് പറഞ്ഞില്ല. ഗീത പഠിപ്പിക്കുവാൻ ഒരു പുതിയ സംഗീത അധ്യാപകയെ കിട്ടിയ ഞങ്ങൾക്ക്. അധ്യാപക മുമ്പിലും സംഗീതം പുറകിലുമായിരിക്കും. അങ്ങനെയൊന്നും അല്ല, സംഗീതം അറിയാവുന്ന ആള് തന്നെ. നിങ്ങളുടെ ഓമന ദോശയുടെ
വേലക്കാരി വരാനുണ്ടായ എന്ത് കുഴപ്പം? ഓവനിങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് സാരം.
Hey!
അതെ എന്നാ വരണം ഞങ്ങൾക്ക് മണർകാട് കോല വരെയുമ്പോ ഇതാ എളുപ്പം ഞാനത് പ്രത്യേകം പറയണം പത്ത് പന്ത്രണ്ട് മുതൽ
അവനവിടെ താമസിക്കുന്നതാണ് അവന്റെ തർക്കം. ദേഹം നമുക്ക് അവന്റേതാണ്. ഇത് രണ്ടും സമ്മതിക്കാൻ പിന്നെ സമ്മതിക്കാതെ ഗോപാലം ഷീർ നെല്ലും പണവും വരികയും പോവുകയും ചെയ്യും. എന്നാൽ സത്യമെന്ന് പറയുന്നത് ഈശ്വരനാണ്. സത്യം വിട്ട് പറയാൻ ഒക്കുമോ? എങ്കിൽ ഈ സാക്ഷിമൊഴി കൊണ്ട് എനിക്കുള്ള ഗുണം നിനക്ക് ദോഷം വരുന്ന കാര്യത്തിൽ ഞാൻ സന്തോഷമുള്ളവനെ. പക്ഷേ സത്യദോഷത്തിന് എന്നെ നിർബന്ധിക്കരുത്. ഹരിശ്ചന്ദ്രന് ശേഷം ഉണ്ടായ ആളായി. അതെന്താ ഗോപാലൻ അങ്ങനെ പറയുന്നത്? കേസ് ദോഷമായിട്ട് ഇരിക്കുമായി പുല്ലാണെന്ന് കരുതി. എന്നാൽ കാല് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമയം വരുമ്പോൾ ഓരോരുത്തരും അവരവരുടെ അസല് കാണിക്കും. അതിന് വിട്ട് പറയാതിരിക്കും ഗോപാല. ഞാൻ പിന്നെ എന്താ കള്ളസാക്ഷി പറയണോ? ഇത്രയും നാൾ ജീവിക്കും, ശേഷം കാലം കൂടി ഇതൊന്നും കൂടാതെ തള്ളിവിടണമെന്ന. എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ ചോദിക്കണോ, എടാ നീ കള്ളസാക്ഷിക്കാരന്റെ മോനല്ലേ എവിടാ? ഒരു ഉപകാരം ചെയ്താൽ തനക്കേ ചാക്കറ്റ് കൊടുത്താ പണം എനിക്ക് തന്നാ. പണം തരാ? തരാതിരിക്കാനോ? എന്ത് തരാനും? മൂന്ന് മാസം കഴിഞ്ഞ് ഒപ്പിച്ചേക്കാനാണല്ലോ പറഞ്ഞത്. മാസം എത്രയായി? അതിന് മാത്രം സത്യക്കേട്. ശരിയാ, അവധി തെറ്റിട്ടുണ്ട്. അത് പത്ത് ദോഷമല്ല. ഏതായാലും സത്യമില്ലാത്തവന്റെ പണം സത്യമുള്ളവര് അത് വെച്ചോണ്ടിരിക്കാൻ. കാറ്റ് എത്ര വലുതാണെങ്കിലും അത് ഉടുപ്പ് ഉരുക്കളയുമ്പോൾ ഗോപാല, ഗോപാലന്റെ ഈ തട്ടിടത്തിന്റെയും എന്റെ ഈ വിലകളിന്റെയും മുകളിൽ ഈശ്വരൻ എന്നൊരാളുണ്ട്. അത് മറന്ന് വർത്തമാനം പറയരുത്. തീർത്താൽ തീരാത്ത കാര്യമുണ്ടോ? വന്ന് കഴിക്കണം. മതി, എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നിന്റെ നാട്ടിൽ നിന്ന് കറുത്ത ഒരു അക്ഷരം വീഴുന്നതിന് മുമ്പ് ഞാനത് തരുമായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് നീയാണല്ലോ എന്ന് ഓർത്തു പോകുകയാണ്. ഇല്ലായ്മ വരും ഗോപാല, വല്ലായ്മ. എനിക്ക് പോകണം. ഏതായാലും ഊണ് കഴിക്കും. ഉണ്ണുന്നില്ല, പോകാൻ ഉദ്ദേശിക്കുക. എന്നാൽ പോയിക്കോ. എന്റെ പണം ഞങ്ങൾ വാങ്ങിച്ചല്ലേ ഗോപാലപ്രഭു, അത് തരണമെന്ന് തന്നെയാ വിചാരം. നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങളെന്നോട് സംസാരിക്കണേ. നില മറന്ന് സംസാരിക്കാറ് ഗോപാല. ഇത് കോയിക്കിലെ കാരണവന്മാരുണ്ടാക്കിയ മുതലൊന്നും അല്ലെന്ന് ഞാൻ മേലെ ഉണ്ടാക്കിയ. അത് മേടിക്കാൻ എനിക്കറിയാം. നോക്കാൻ വേണ്ടി നോക്കി. ജീവിതത്തിൽ സ്വന്തമായി ഒന്നും തന്നെ ഞാൻ ആശിച്ചുകൂടും. വിറകില്ലാതെ ആകുമ്പോൾ തീ താനേ കെട്ടുപോകും. അതുകൊണ്ട് ആ തീയിലേക്ക് ഇനിയെങ്കിലും വിറകിടാതിരിക്കും. അത് സാധ്യമല്ല. എന്റെ ആത്മാവിന്റെ വിളി തിരിയിട്ട് കത്തിക്കാൻ ഞാൻ അമ്മനെ ക്ഷണിക്കുകയാണ്. എന്തെങ്കിലും ഉറപ്പിച്ചു പറയാൻ ഉറക്ക പറയാനും സ്വാതന്ത്ര്യമില്ലാത്തവളാണ്. അത് സാരമില്ല, എന്റെ ആത്മാവ് മാത്രം കേട്ടാൽ മതി. നോക്കൂ, മനോഹരമായി ഇതിൽ ഒന്നിൽ സ്നേഹവും ഒന്നിൽ പേടിയും. ഏതിലാണ് സ്നേഹം? ഓ അതാണ് ഷേക്സ്പിയർ നാടകത്തിനുള്ള ഒരു വിശേഷം. അത്തരം നാടകങ്ങൾ നമുക്ക് കൂടുതൽ ആവശ്യമാണ്. നിങ്ങൾ മുമ്പും പറയണം. ഞാൻ പറഞ്ഞതായി പെണ്ണിനോട് ഓമനെ ഇപ്പൊ വന്ന് കാണുന്ന വേഗം ചെല്ല. ൂ
താൻ രക്ഷിക്കണം കൗമാരവൈത്തിങ്കൽ ഭർത്താവ് രക്ഷിക്കാം കൗമാരവൈത്തിങ്കൽ Hola,
പ്രകൃതിയില്ല മണ്ണാലി, ഇച്ചിരി ഒന്ന് അലക്കിട്ടെ. മുടിഞ്ഞു വാഴ കൊണ്ട് സമയമായോ? എന്തായിട്ട് വാ കൊതിക്കട്ടെ. ഞാൻ ഇങ്ങനത്തെ ഇറങ്ങി തള്ളിക്കോ. എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. എനിക്ക് അങ്ങനെ ഒരു മകനില്ല.
അതെ അതെ അവിടെ ഒരു കൊപ്രാ വീട്ടുകാരനുണ്ട് മറ്റേടത്ത് ഒരു ചണ്ട വീട്ടുകാരനുണ്ട് എനിക്ക് വേറെ തൊഴിലുണ്ട് എന്നാൽ സ്വന്തം തന്ത ഉപേക്ഷിക്കുമ്പോഴാ കൊപ്ര നിനക്കിത് വരണം പലരും ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ ആരുടെ എല്ലാം കാല് പിടിക്കുന്ന ജാമ്യം എഴുതി വെച്ചൊന്ന് ഇറക്കാൻ ഒരൊറ്റ കുഞ്ഞൊരുങ്ങുന്നുണ്ടോ പ്രവൃത്തി ദോഷമാണ് അങ്ങനെയുള്ളവരുടെ തറവാടാണ് ലാത്തപ്പോ ഇവിടെ കിടന്നു ശിക്ഷിപ്പിക്കണമെന്നില്ല ഗോപാലക്കുറിപ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് ഞാൻ കാൽ പിടിച്ച് അപേക്ഷിച്ചു എന്റെ നഷ്ടം തരാം ഗോപി അത് ഏൽക്കുന്നു ഗോപിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ എതിരു പറയും വല്ല നിവർത്തി ഉണ്ടെങ്കിൽ ഏമാനെ ഇതൊന്ന് വിടർത്തി തരാം ഈ ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്ത് വീട്ടിലാണെങ്കിൽ കല്യാണത്തിന് വരും കേശവപിള്ള ഉത്തരവ് ആ ഭാഷ ഇനി കൊണ്ടുവരും ഉത്തരവ് ഇവരൊക്കെ അല്പം അനുഭവിക്കേണ്ടത് എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ആ ഷാപ്പിൽ ചെന്നിട്ട് ഒരു ദിവസവും വഴക്ക് പാവങ്ങൾക്ക് നാട്ടിൽ കഴിഞ്ഞു കൊടുക്കും Thank you.
അച്ഛനടിച്ചോ? ഇല്ല. എന്തിന്? ഇതാര് പറഞ്ഞു? എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ചോദിച്ചെന്നേ. എന്റെ ആത്മാവിന്റെ മോചനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ വിവാഹക്കാരി ദാമു അറിഞ്ഞിരിക്കുമല്ലോ. അതിന് ഭാഗ്യഹീനിയായി ദാമു എന്നേക്കുമായി മറന്നേക്കും. അപ്രിയമില്ലെന്ന് എന്റെ വിവാഹത്തിന് വരെ ഞങ്ങൾ അനുഗ്രഹിക്കും. അമ്മയെ അമ്മ അകത്തുണ്ട്. അങ്ങേരൊരുത്തന്റെ സാക്ഷ്യം കൊണ്ടല്ലേ കേസ് പോറ്റത്? സാക്ഷിയെ മാനിക്കാതിരിക്കാനോ പോ കോടതിക്ക്? ഇവിടുത്തെ ബന്ധുക്കാരൻ ഈ കോടതി കോടതി എന്ന് പറഞ്ഞാലേ എന്തവാ സാക്ഷ്യ? അയാൾ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ. ഇത് മറക്കൊന്നും ചെയ്താൽ അങ്ങനെ എന്റെ മനോഗജം കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാളെ ഞാനൊന്ന് പിടിക്കും. നാട്ടിലുള്ളവർക്കൊക്കെ വെത്തരച്ചു കൊടുക്കുന്ന ആളല്ലേ, ഒരു ഇഷ്ടരച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതിന്റെ ഫലം അയാൾ അനുഭവിപ്പിച്ചില്ലെങ്കിൽ കാളരിക്കൽ പത്മനാഭക്കുറിപ്പിന്റെ മകൻ അല്ലടോ ഞാൻ. ഇതങ്ങനെ കാളൊക്കുമെന്ന് അറിയാനാ ഞാനും കാത്തുനിന്നത്. അങ്ങനെ ചെയ്യാമെന്ന് ചെയ്യും, അതാ ആത്തു. നിനക്ക് പിണക്കമായിരിക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു വരും, അത് വേറെ കാര്യം. പക്ഷേ കുടുംബകാര്യം വരുമ്പോൾ എല്ലാം മറന്ന് ഒന്നിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്? ഇതെവിടാ കണ്ടത്? ഈരെ അടിച്ചവൻ മറക്കും, അടികൊണ്ടവൻ അല്പം താമസിച്ചു. എൻ്റെ ഒരു വസ്തു പോയായിരിക്കും, പുല്ലുപോലെ വക വെച്ചിരിക്കുന്നു. കോയിക്കൽ താസീൽദാരന്മാരുണ്ടായിരുന്നെങ്കിൽ എന്റെ തലവാട്ടിൽ കളരിക്കുറുപ്പന്മാരുണ്ടായിരുന്നെന്ന് കരുതിക്കും. ഇതൊക്കെ നമുക്ക് സാവകാശമായി പറയാവുന്ന കാര്യങ്ങളല്ലേ. നിന്റെ വസ്തു കളയണമെന്ന് എനിക്ക് മനഃപൂർവ്വം ഉണ്ടായിരുന്നു. സ്വരം മാറിയാലും താളം തെറ്റരുത് ഗോപാല, നിനക്ക് വിഷമം കാണും എനിക്കറിയാം. പക്ഷേ മനസാക്ഷിച്ച് കുത്തേൽക്കത്തക്ക വിധം ഞാൻ ഒന്നും തരത്തില്ല. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലേ ഉണ്ട് ഗോപാല, ഉണ്ട്. വേലിയേറ്റവും വിറക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കടൽ ഇന്നും പറയരുത്. ഞാൻ വന്നത് ചക്കാത്തിലൊരു മാപ്പുരോധ്യം ഒന്ന് നടത്തി കളയാമെന്ന് വിചാരിച്ചായിരിക്കും. തെറ്റ് ചെയ്താൽ മാപ്പ് ചോദിക്കുന്നില്ലെന്ന്. പക്ഷെ അതിനല്ല, ഓമനയുടെ കല്യാണം. അവൾ എന്റെ ഒടുവിലത്തെ കുട്ടിയാണല്ലോ. പെൺകുട്ടി ഒന്നല്ലാതെ ഉണ്ടോ എനിക്ക്? ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണെങ്കിലും അവളുടെ കല്യാണം അങ്ങനെ നടത്തണമെന്ന ആഗ്രഹം. നീ നേരത്തെ വരണം, വന്നിരുന്ന് വേണ്ടതുപോലെ കല്യാണത്തിന് മറ്റു പണം ഉണ്ടായല്ലോ, എന്നോട് വന്നിയാ പണം തരാ ഗോപാല, തരാ. പക്ഷെ ഈ അവസരത്തിൽ നീ എന്നോട് സ്നേഹക്കുറവ് പറയരുത്. സ്നേഹക്കുറവ് നന്നായിരിക്കുന്നു. ആകട്ടെ, അങ്ങനെ ആകട്ടെ. അപ്പോ നീ പോയാലോ? എന്റെ ഇല്ലായ്മയുടെയോ എന്റെ പേരിലുള്ള രസക്കുറവിന്റെയോ പേരിൽ നീ വരാതിരിക്കട്ടെ. വരാതിരിക്കാനൊക്കെ കാണ. എന്റെ ചെറുക്കിന് വേറെയും പെൺകുട്ടിയെ കിട്ടും, അങ്ങനെയുള്ള പറഞ്ഞു ചെറുക്കനെയും. പക്ഷേ എല്ലാത്തിനും ഒരു മര്യാദ കാര്യങ്ങളെത്തിയുമായ നിലയ്ക്ക് എന്തൊരു കുഴപ്പമാണ് ഈശ്വര. മനുഷ്യർ ചിരിക്കുമല്ലോ, കുറച്ച് ചിരിച്ചോട്ടെ. എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിയത് നിങ്ങൾക്കും അറിയാമല്ലോ. ഒന്ന് കാണാതെന്ന് പറയുന്നവനല്ല നാരായണ ഗോപാലൻ. നിങ്ങളുടെ കാര്യം കൊണ്ടല്ല, അതിന് ഞാനും ഈ അടിക്കുന്നവനെ കെട്ടാനൊഴിയാമെന്ന് കരുതു. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ ഇഷ്ടം പോലായി അറിയേണ്ടത് പറഞ്ഞു. എന്റെ രക്തത്തിൽപ്പെട്ടവനാണ്, കയറി ചെന്ന് ഒരു മാനക്കേടേക്കേണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഞാനത് തീരുമാനിച്ചു. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം.
ഇതാണ് കോയിക്കൽ കൃഷ്ണക്കുറുപ്പ്. എന്താ നിങ്ങളല്ലേ കൃഷ്ണക്കുറുപ്പ്? എന്താണ് കാര്യമെന്ന് പറയും. ഈ വീട്ടിന് കോർട്ട് ജപ്തിയുണ്ട്. ജപ്തിയോ? ആരുടെ? കളരിക്കൽ ഗോപാലക്കുറുപ്പിന്. ഗോപാലന്റെ ഗോപാലി ഈ വീട്ടിൽ ജപ്തി കൊണ്ടുവന്നിരിക്കുന്നു. ഗോപാലല്ല കോടതി. എന്റെ കുട്ടിയുടെ കല്യാണമാണ്. പരനും കൂട്ടരും അടുക്കാനായി ഈ സമയത്ത് നിങ്ങളെ ഉപദ്രവിച്ച് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉത്തരവാണ്. നിങ്ങൾക്കും കുടുംബമില്ലേ? നിങ്ങളുടെ മകളുടെ വിവാഹ സമയത്താണ് ഇങ്ങനെ ഒന്ന് വരുന്നു വിചാരിക്കും. എന്റെ കുഞ്ഞ് വിവാഹവേദിയിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ശംഖ് നടന്നാണ് ഞാൻ പറയുന്നത്. ഈ മുഹൂർത്തത്തിൽ തന്നെ എന്നെ ഉപദ്രവിക്കണം. സർക്കാർ ഉത്തരവാണ്. വെച്ച് താമസിക്കാൻ പോകും. ഈശ്വരനെ ഓർത്ത് എന്നെ അപമാനിക്കരുത്. എന്റെ കുഞ്ഞിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കും. ശരി. ഇത്രയും നേരമായിട്ടും അവന് കാണുന്നില്ലടാശം. ഈ ഒരു കാര്യം ചെയ്യും. ഇനി സമയം വായിക്കുമെന്ന് വിചാരിച്ച് അവരവിടെ ഞാൻ കാത്തിരിക്കാതിരിക്കും. വേഗം തന്നെ വേഗം ഒന്ന് വരാൻ പറഞ്ഞാൽ പോയത് വിചാരിച്ച കൂടുതൽ പെണ്ണുങ്ങളുണ്ട്. ഓരോ പെണ്ണിന്റെ കൂടെ നാലഞ്ച് കുട്ടികളുണ്ട്. ഇനി വടക്കിശ് ചെലവ് ചെലവ് കേട്ടെ. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചവളാണ്.
ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കരയുന്നത് ഞാൻ കാണാൻ എന്റെ മകളുടെ അവളോട് സഹിക്കാൻ പറയും അച്ഛനും മാപ്പ് തരാൻ പറയും നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം എനിക്ക് താഴെ കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് കൊണ്ടുവരും വല്ലാത്തതാ പണ്ട് പടയോട്ടക്കാലത്ത് 10,000 പേരുടെ വരെ പറന്ന് കെട്ടി ഒരു വാൾ തിരിച്ചടി കഥ കെട്ടിട്ടുണ്ടോ അത് ഇവിടുത്തെ കാരണത്തേതായിരുന്നു കാരണവരാ കെട്ടിയത് അന്ന് കൊണ്ട് വെച്ചതാ വീണ്ടും ചോര കാണാതെ ഇങ്ങനെ കിടന്ന് കൊതിക്കുക ഇതിലും വലിയ അപമാനമുണ്ട് ഹിന്ദുവളം ഈ കുടുംബം അന്തസ്സേ പാലിച്ചിട്ടുള്ളൂ എന്റെ കാലം വന്നപ്പോൾ മാനക്കേട് വന്നു ചേർന്നു ലോകത്തിലേക്കും വലിയ മാനക്കേട് സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് അവകാശമില്ല ഈശ്വര എനിക്ക് പ്രാപ്തരും ഇതിലും വലിയ ആവശ്യമുണ്ട് ഓരോരു അത്യാവശ്യം കണ്ട് ഞാൻ മുതലെടുക്കുകയാണെന്ന് കരുതരുത് വേറെ അധികം കിട്ടുമെങ്കിൽ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല വരും തരും ഇന്നോളം ഒരു കലയ്ക്കൊപ്പം വളർന്നിട്ടില്ല
നിന്റെ അടുത്ത് വന്ന് മാപ്പി ഒരിക്കുന്നു, അതീ വരുന്നുണ്ട്. നീ ഒരാണല്ലേ, നിന്റെ തല്ലേടം കാണിക്കേ.